നമസ്കാരം. ഇന്ന് നമ്മുടെ ആറാമത്തെ ക്ലാസ്സാണ് അല്ലേ? ഓരോ ക്ലാസ്സിലും നമ്മൾ അക്ഷരങ്ങളും വാക്കുകളും പരിചയപ്പെട്ടു. ഇന്ന് നമുക്ക് രണ്ട് അക്ഷരങ്ങളാണ് പരിചയപ്പെടാനുള്ളത്. ഏതെല്ലാമാണെന്നറിയാമോ? ആ എന്ന അക്ഷരവും ആ എന്ന അക്ഷരവും. അതിനു മുൻപായി നമുക്ക് ഒരു പാട്ട് കേൾക്കാം. എന്തിനെ കുറിച്ചുള്ള പാട്ടാണെന്നറിയാമോ? ആനയെ കുറിച്ചുള്ള പാട്ടാണ്. ആനയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആനയ്ക്ക് ഏതു നിറമാണ്? ആനയ്ക്ക് കറുപ്പു നിറമാണ് അല്ലേ? ആനയെ പരിചരിക്കുന്നത് ആരാണ്? പാപ്പാൻ. ഇന്ന് നമുക്ക് ആനയെ കുറിച്ചുള്ള ഒരു പാട്ട് കേൾക്കാം. ആനയെ കണ്ടോ, ആളിനെ കണ്ടോ, ആനപ്പുറത്തുള്ള ആളിനെ കണ്ടോ, ആനപ്പുറത്തുള്ള ആളിനെ നമ്മൾ ആന പാപ്പാൻ എന്നു വിളിക്കും. ആന നടക്കാനേ, ആന കിടക്കാനേ, ആന തിരിയാനേ, ആന എണീക്ക്, ആനയിടത്തോട്ട് ആന വലത്തോട്ട്, ആയിരം ആളുകൾ ആനയ്ക്കു പിന്നിൽ. ആനയെ കുറിച്ചുള്ള പാട്ട് കേട്ടല്ലോ. പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? നിങ്ങൾ എല്ലാവരും പാട്ട് ചൊല്ലി പഠിക്കണം. ഇനി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ തന്ന ഹോംവർക്ക് ഒന്ന് പരിശോധിക്കാം. എത്ര വാക്കുകൾ ഉണ്ടാക്കാം? ഏതെല്ലാം അക്ഷരങ്ങൾ ഉപയോഗിച്ചാണ് വാക്കുകൾ ഉണ്ടാക്കേണ്ടത് എന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ത, ല, പ, ര, റ, മ, ഡ, ക, വ. ഈ അക്ഷരങ്ങൾ ഉപയോഗിച്ചാണ് നമുക്ക് വാക്കുകൾ ഉണ്ടാക്കേണ്ടത്. നിങ്ങൾക്ക് കൂടുതൽ വാക്കുകൾ കിട്ടി എന്ന് ഞാൻ കരുതുന്നു. ഏതായാലും ഞാൻ എഴുതിയ വാക്കുകൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. നിങ്ങൾ എഴുതിയ കാര്യങ്ങൾ നിങ്ങൾ നോട്ട്ബുക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് അയച്ചു തരിക. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. തല, തറ, പറ, പറവ, കറ, മറ, റവ, കട, പട, വര, വല, വട, മല, രമ, കല, പദ, കര, ലത. ഓക്കെ, ഇപ്പോൾ നമ്മൾ കൂടുതൽ വാക്കുകൾ പരിചയപ്പെട്ടു അല്ലേ? ഈ വാക്കുകളെല്ലാം നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതണം. ഇനി നമുക്ക് ആ എന്ന അക്ഷരവും ആ എന്ന അക്ഷരവും എങ്ങനെ എഴുതാമെന്ന് നോക്കിയാലോ. ആദ്യം നമുക്ക് പാഠം 5 എന്നെഴുതാം. അതിനുശേഷം ആ എന്ന അക്ഷരവും ആ എന്ന അക്ഷരവും എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ആ എഴുതാം. ആ, ആ. ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ആ എന്ന് എഴുതി പഠിക്കുക. ഇനി നമുക്ക് ആ എന്ന് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ആ, ആ. ഇതുപോലെ
നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ആ എന്നും ആ എന്നും എഴുതുക. ആ എന്നും ആ എന്നും നമ്മൾ എഴുതാൻ പഠിച്ചു അല്ലേ? ഈ രണ്ട് അക്ഷരവും നിങ്ങൾ നോട്ട്ബുക്കിൽ വൃത്തിയായി എഴുതില്ലേ? ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പാഠഭാഗം ഒന്ന് കാണാം. പാഠം 5. പാഠം: അരയിൽ നെല്ലു നിറച്ചു അട തിന്നു ആനയെ കണ്ടു. ആ വായിക്കാം, എഴുതാം. ആ ഡ അട, ആ ന ആന, ആ മ അമ്മ, ആ ല ആല, ആ ല അല. പാഠഭാഗം കണ്ടല്ലോ? എല്ലാവരും ദിവസവും ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. ഇനി നമുക്ക് ആ എന്ന അക്ഷരവും ആ എന്ന അക്ഷരവും ഉപയോഗിച്ച് കുറച്ച് വാക്കുകൾ പരിചയപ്പെടാം. ആദ്യം അട. അട എന്ന് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ആ ഡ അട ആ ഡ അട. അടുത്തത് അമ്മ. അമ്മ എന്ന് എങ്ങനെ എഴുതാമെന്ന് നമുക്ക് നോക്കാം. അമ്മ ആ മ അമ്മ. അടുത്തത് അറ. നമ്മൾ നെല്ലൊക്കെ സൂക്ഷിക്കുന്ന അറ. ആ അറ. അടുത്തത് അല. ഓളം അല നമുക്ക് എഴുതി നോക്കാം. ആ ല അല. അടുത്തത് ആമ. ആമ മ ആമ. അടുത്തത് ആന. ആന എന്ന് എങ്ങനെയാണ് എഴുതുക? ആ എഴുതി അതിന്റെ കൂടെ ന എഴുതുക. ആന. അടുത്തത് ആല. ആല. ഇനി നമുക്ക് വാക്കുകൾ ഒന്നുകൂടി വായിച്ചു നോക്കാം. അട അമ്മ അറ അല ആമ ആന ആല. ഈ വാക്കുകൾ നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ നേരത്തെ നമ്മൾ ആ എന്നും ആ എന്നും എഴുതിയതിന് ചുവടെയായി രണ്ട് സൈഡിലും ഇതുപോലെ എഴുതുക. പുതിയ വാക്കുകൾ പരിചയപ്പെട്ടല്ലോ? ഈ വാക്കുകളെല്ലാം നിങ്ങൾ വളരെ നീറ്റായി നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതണം. ഇനി നമുക്ക് പാഠഭാഗവുമായി ബന്ധപ്പെട്ട് പൂരിപ്പിക്കുക എന്ന പ്രവർത്തനം നോക്കാം. പൂരിപ്പിക്കുക. എന്താണ് പൂരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, ഇവിടെ ബ്ലാങ്ക് ആയ സ്ഥലം നിങ്ങൾ ഫില്ല് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം വായിച്ചു നോക്കാം. കരയിലെ ഏറ്റവും വലിയ ജീവി ഡാഷ് ആണ്. ഇവിടെ നമുക്ക് അറിയാം എന്താണ് ഇവിടെ ഫില്ല് ചെയ്യേണ്ടത്. ആന അല്ലേ? കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ആന എന്ന് നമുക്കറിയാം. ഇവിടെ നമ്മൾ ആന എന്നെഴുതുക. അടുത്തത് ഡാഷ് ഇൽ നെല്ല് നിറച്ചു.
നമ്മുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം ഡാഷിൽ നെല്ല് നിറച്ചു എവിടെയായിരുന്നു? അറയിൽ അല്ലെ? അറ അറയിൽ നെല്ല് നിറച്ചു അല്ലെ? ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. ഇവിടെ ഡാഷ് തിന്നു എന്നാണ് ഉള്ളത്. ആൻസർ എന്താണ്? നമുക്കറിയാം അട തിന്നു അല്ലെ? അട എന്നാണ് ഉത്തരം. ഈ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതണം. ഇനി നമുക്ക് കോപ്പി ബുക്കിൽ വ്യഞ്ജനാക്ഷരങ്ങളാണ് എഴുതാനുള്ളത്. വ്യഞ്ജനാക്ഷരങ്ങൾ ക മുതൽ റാ വരെയാണ്. നമുക്ക് ഇന്ന് ക മുതൽ ങ വരെയും ച മുതൽ ഞ വരെയും ആണ് എഴുതാനുള്ളത്. ഈ അക്ഷരങ്ങൾ എങ്ങനെ കോപ്പി ബുക്കിൽ എഴുതാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ക എഴുതി നോക്കാം. ക ഗ ഘ ങ അടുത്തത് ച ച ജ ജ ഞ. ഈ കാര്യങ്ങളാണ് നമുക്ക് കോപ്പി ബുക്കിൽ എഴുതാനുള്ളത്. നിങ്ങൾ ക മുതൽ ങ വരെ 5 തവണ എഴുതുക. അതിനു ചുവടെയായി ച മുതൽ ഞ വരെ നിങ്ങളുടെ കോപ്പി ബുക്കിൽ താഴെ വരെ എഴുതുക. അപ്പോൾ നമുക്ക് ഒന്നുകൂടി വായിച്ചു നോക്കാം. ക ഖ ഗ ഘ ങ ച ഛ ജ ഝ ഞ. ഓക്കെ സ്റ്റുഡൻസ്, ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് കരുതുന്നു. നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് എഴുതാനുള്ളത്? ഇന്ന് നമ്മൾ 2 അക്ഷരങ്ങൾ പഠിച്ചു. ഏതെല്ലാമായിരുന്നു? ആ എന്ന അക്ഷരവും ആ എന്ന അക്ഷരവും. അതോടൊപ്പം ഈ അക്ഷരങ്ങൾ ഉപയോഗിച്ച് വാക്കുകളും നമ്മൾ പരിചയപ്പെട്ടു. പിന്നെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് പൂരിപ്പിക്കുക എന്ന പ്രവർത്തനം നമുക്ക് ചെയ്യാനുണ്ട്. അതും നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതണം. കൂടാതെ ടെക്സ്റ്റ് ബുക്ക് എല്ലാ ദിവസവും വായിക്കണം. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് വായിക്കാറില്ലേ? ഉണ്ട് അല്ലേ? അതോടൊപ്പം കോപ്പി ബുക്കിൽ ക മുതൽ ങ വരെയും ച മുതൽ ഞ വരെയും എഴുതാനുണ്ട് അല്ലേ? ഈ എല്ലാ കാര്യങ്ങളും ചെയ്ത് മിടുക്കരായി അടുത്ത ക്ലാസ്സിൽ വരിക. ഓക്കേ, ടാറ്റാ.